നമസ്കാരം. വേദമന്ത്ര ധ്വനികളോടി നടന്ന ഭൂമി പൂജയും അത് കണ്ടുപൊട്ടുന്ന കുറെ മതേതര കുരുക്കളും 1947 മതത്തിന്റെ പേരിൽ സ്വന്തം രാജ്യം വെട്ടിമുറിച്ചപ്പോഴും പാകിസ്ഥാനിൽ കുടുങ്ങിപ്പോയ 200,000+ ഹിന്ദുക്കൾ മൃഗീയമായി കൊല ചെയ്യപ്പെട്ടപ്പോഴും ഒരക്ഷരം മിണ്ടാതെ തങ്ങളുടെ ഭരണഘടനയിൽ എല്ലാ മതങ്ങൾക്കും തുല്യനീതിയുള്ള മതേതരത്വം എഴുതി ചേർത്തവരാണ് ഇന്ത്യയിലെ ചില മതേതരവാദികൾ. ജിഹാദി ചായൽ പറയുന്നു, രാമക്ഷേത്രത്തിന്റെ അതേ പരിപാടിയാണ് ഇവിടെ നടന്നതെന്ന്. ഇത് ഹിന്ദു രാഷ്ട്രത്തിലേക്കുള്ള പോക്കാണ് എന്നൊക്കെ കുരയ്ക്കുന്നത് കണ്ടു. അല്ല സുഡാപ്പി ചാനലുകാരെ, ഇത് ഹിന്ദു രാഷ്ട്രം തന്നെയാണ്. ഇനി എന്താക്കാനാണ്? സ്വയം പര്യാപ്ത ഇന്ത്യയുടെ പ്രതീകമായ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തി അയോധ്യയുടെയും. അതാണ് മാസ്. ഇതുവരെയുള്ള ഒരു പ്രധാനമന്ത്രിക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ്. ഇതാണ് അതിന്റെ പ്രത്യേകത. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ പ്രത്യേകതകൾ എന്തെന്ന് നോക്കാം. ഇന്ത്യയുടെ പൈതൃകത്തെയും സംസ്കാരത്തെയും ഓർമ്മിപ്പിക്കുന്ന പാർലമെന്റ് പുതിയ ഇന്ത്യയുടെ പ്രൗഢി കൂടി ചേരുമ്പോൾ രാജ്യത്തിന്റെ യശസ് വീണ്ടും വർദ്ധിക്കുന്നു. നിലവിലെ പാർലമെന്റ് മന്ദിരത്തിന് സമീപം ത്രികോണാകൃതിയിൽ ഉയരുന്ന പുതിയ മന്ദിരത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശിലാസ്ഥാപനം നടത്തി. ഭരണഘടനയുടെ പേജിന്റെ മാതൃകയിലാണ് ശിലാഫലകം. പുതിയ മന്ദിരം 64,500 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് പൂർത്തിയാക്കുക. ചിലവ 971 കോടി രൂപ. ലോക്സഭയിൽ 888 അംഗങ്ങൾക്കും രാജ്യസഭയിൽ 384 അംഗങ്ങൾക്കും ഇരിക്കാം. വായു ശബ്ദ മലിനീകരണങ്ങൾ നിയന്ത്രിക്കാനും ഭൂകമ്പം ചെറുക്കാനും സംവിധാനമുണ്ടാക്കും. 2,000 പേർ നേരിട്ടും 9,000 പേർ പരോക്ഷമായും നിർമ്മാണത്തിൽ പങ്കാളികളാകും. ലോക്സഭാ ചേംബറിൽ ദേശീയ പക്ഷിയുടെയും രാജ്യസഭയിൽ ദേശീയ പുഷ്പത്തിന്റെയും കേന്ദ്ര ലോഞ്ചിൽ ദേശീയ വൃക്ഷത്തിന്റെയും രീതിയും അവലംബിച്ചു. പരമ്പരാഗത ഡിസൈനുകളിലുള്ള പരവതാനികളും ഇന്റീരിയർ ചുമരുകളിൽ ശ്ലോകങ്ങളും ഉണ്ടാകും. ആധുനിക ഓഡിയോ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ, പാർലമെന്ററി കാര്യ മന്ത്രാലയത്തിന്റെ ഓഫീസുകൾ, ലോക്സഭാ സെക്രട്ടേറിയറ്റ്, രാജ്യസഭാ സെക്രട്ടേറിയറ്റുകൾ, കൂടാതെ ഡൈനിങ് സൗകര്യങ്ങൾ, മ്യൂസിയങ്ങൾ, പൊതുജനങ്ങൾക്കായി എക്സിബിഷനുകൾ ഒരുക്കാനുള്ള സൗകര്യങ്ങൾ എന്നിവയും പുതിയ പാർലമെന്റിലുണ്ടാകും. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി ടിവി.